കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആശ്വാസ ദൂതുകൾ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ തിരുവചന ശ്രവണത്തിനു ശേഷമായി വീണ്ടും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവിൻ്റെ തിരുവചനവുമായി കടന്നു വരുവാൻ എളിയവനായ എനിക്കും യേശു കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷമായി സംഭവബഹുലമായ അനേക സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുവാനിടയായി. യേശു കർത്താവിൻ്റെ ചിറയിൻ കീഴിൽ നമ്മളെല്ലാവരെയും കാത്തു പരിപാലിപ്പാൻ കർത്താവായ ദൈവം കൃപ ചെയ്തു. യേശു നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും തളംകെട്ടി നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മുഖമുദ്ര തന്നെ അസമാധാനം എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും അരിഷ്ടാവസ്ഥകളെല്ലാം നിറവേറുമ്പോൾ തിരുവചനം വളരെ ആധികാരികമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ ആഴമേറിയ ഒരു തിരുവചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചിവിടെ കേട്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്ന ഒരു മാർഗം, അത് ക്രിസ്തുയേശുവിൽ നിങ്ങളെ കാക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തുയേശുവിൽ നമ്മളെ സമാധാനത്തിൽ കാക്കുവാനിട വരുന്നത്? യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 1 വാക്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. യേശു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കാരണം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുകയാണ്. ശിഷ്യന്മാരായ നിങ്ങളെ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങത്തക്ക അനേക സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ പ്രശ്ന സങ്കീർണതകൾ ഒഴിവാക്കുമെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങാതെ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുമെന്നാണ് പറയുവാനിടയായത്. എപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭാരങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മേലിടുമ്പോൾ യഥാർത്ഥമായൊരു സമാധാനം നമുക്ക് ലഭിക്കുകയാണ്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് യേശു പറയുമ്പോൾ എൻ്റെ ഭാരങ്ങളെല്ലാം ചുമക്കുവാൻ, എൻ്റെ പ്രയാസങ്ങളെല്ലാം നീക്കുവാൻ, അതിന് പരിഹാരം തരുവാൻ കഴിയുന്ന ദൈവമാണ് എന്ന് വചനത്തിലൂടെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇടുമ്പോൾ ദൈവം നിശ്ചയമായും നമ്മളെ കാത്തു പരിപാലിക്കും സമാധാനത്തോടുകൂടെ. ഫിലിപ്പിയാലേഖനം 4:6 വാക്യമാണ് അതിനാധാരമായ വേദവചനം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. യേശു പറയുന്നത് നിങ്ങൾ വിചാരപ്പെട്ടാൽ നിങ്ങളുടെ തലയിൽ ഒരു മുടി കറുപ്പിപ്പാനോ അത് വെളുപ്പിപ്പാനോ സാധ്യമല്ല. നിങ്ങൾക്ക് ഒരു മുഴം കൂട്ടുവാനോ കുറക്കുവാനോ നിങ്ങൾ വിചാരപ്പെട്ടാൽ സാധ്യമല്ല. എന്നാൽ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വിചാരപ്പെടരുത്. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങളുണ്ട്, അത് പരിഹരിക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അറിയിച്ചാൽ ദൈവം നിങ്ങളെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളെ കാക്കുവാനിട വരും എന്നാണ് തിരുവചനം പറയുന്നത്. ഇന്നും നാം നോക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്തതായി തിരുവചനം ലോക സംഭവങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുന്നു. പത്രദ്വാരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അനേകർ ആത്മഹത്യ ചെയ്തു എന്ന് കാണുവാൻ കഴിയും. കാരണം അവർ ഈ ലോകത്തിൻ്റെ ബുദ്ധിയിൽ അവരുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ അവരേകനായി തീർന്നു, ഏകാന്തത അനുഭവിച്ചു, അവരുടെ ജീവിതത്തിൽ ദുഃഖം തളംകെട്ടി. പ്രശ്നപരിഹാരിയായ യേശുവിനെ ആ വ്യക്തി കണ്ടെത്തിയില്ല, അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ജീവിതത്തിലൊരു ഒളിച്ചോട്ടം മാത്രമാണ്, അത് പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. വചനം അടുത്തതായി പറയുന്നത് സങ്കീർത്തനം 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇവിടെ പറയുന്നത് നിന്റെ ഭാരങ്ങൾ
എന്ത് തന്നെയായിരുന്നാലും അത് യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഭാരം വഹിക്കുന്ന ഒരുവൻ, അതാണ് യേശു. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ, പാപങ്ങളെ, രോഗങ്ങളെ എല്ലാം ചുമന്ന നല്ല യേശു കർത്താവാണ്. അപ്പോൾ സകല ഭാരങ്ങളും, നമ്മൾ നേരിടുന്ന എല്ലാ ഭാരങ്ങളും, വേദപുസ്തകത്തിൽ പറയുന്നത് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനെന്നാണ്. അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോരുത്തർക്കും ഭാരമുണ്ട്. ആ ഭാരം ചുമക്കുവാൻ ഒരു അത്താണിയായി യേശു കർത്താവെന്ന രക്ഷകനുണ്ട്. ആ യേശുവിൻ്റെ പക്കൽ നിങ്ങളുടെ ഭാരങ്ങളിടുക, അവൻ നിങ്ങളുടെ വഴി നേരെയാക്കി നിങ്ങളെ പുലർത്തുവാൻ ശക്തനായ ദൈവമാണ്. മൂന്നാമതായി, ദൈവീക സമാധാനത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവീക സമാധാനത്തിൻ്റെ സ്വഭാവം ഈ ലോകത്തേക്കാൾ കവിയുന്ന, അല്ലെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനമാണ് കർത്താവ് നമുക്ക് നൽകി തരുന്നത്. 4, ഈ സമാധാനം എങ്ങനെ നിലനിർത്താം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന, അടുത്ത പ്രശ്നം വരുമ്പോൾ, അങ്ങനെയല്ല. ഈ സമാധാനത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുവാനിടയായി തീരണം. യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ എന്നിൽ വസിക്കണം. നാം യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ഈ സമാധാനത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും. പ്രശ്നം ഒഴിഞ്ഞിട്ടൊരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്നാൽ സകലവിധമായ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനകത്ത് സമാധാനം തരുന്ന ഒരു അത്താണിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യോഹന്നാൻ 14:27 വചനം പറയുന്നത് ഇങ്ങനെയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എനിക്കറിയാം, ഈ ലോകത്തിൽ പല പ്രിയപ്പെട്ടവരുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ, അവരുടെ ഭാരങ്ങളും വേദനകളും അകറ്റാൻ വേണ്ടി പല പ്രിയപ്പെട്ടവരും മദ്യത്തിൽ ആശ്രയിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും യേശുവിനെ അറിയുന്നതിന് മുൻപ് 22 മുമ്പ് തന്നെ 8 വർഷം മദ്യപാനിയായി ജീവിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പ്രശ്നങ്ങൾക്കൊരിക്കലും മദ്യം ഒരു പരിഹാരമല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. കാരണം പ്രശ്നം മറക്കുവാൻ മദ്യപിച്ചാൽ അനേക പ്രശ്നങ്ങൾ കൂടുതൽ ഓർക്കുവാൻ മാത്രമേ ഇടവരികയുള്ളൂ. ഒരിക്കലും പ്രശ്ന പരിഹാരി അല്ല മദ്യം. മദ്യം മുൻകാല വൈരാഗ്യങ്ങളെ തൊട്ടുണർത്തുന്നതും ജീവിതത്തിൽ പ്രതികാര മനോഭാവം ഉളവാക്കി തീർക്കുന്നതും ജീവിതത്തെ നശിപ്പിക്കുന്നതുമാണെന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്, യേശുവിനെ അതിൽ നിന്ന് വിടുവിച്ചതാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ബുദ്ധിയാണ്, എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് കടന്നുപോയാൽ, ഒരു ഏതെങ്കിലും ഒരു പിക്ചർ കണ്ടാൽ, ഒരു സീരിയൽ കണ്ടാൽ, അല്പം മദ്യപിച്ചാൽ, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ സമാധാനം ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥയല്ല. യേശു പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് സമാധാനം തരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മദ്യപിച്ചാൽ പ്രശ്നം അവിടെ തന്നെ കിടക്കും, കാശ് പോക്കറ്റിൽ തീരും. നാളെ രണ്ട് നിലയിലും സമാധാനക്കേട് വരുവാന് ഇടവരികയുള്ളൂ. രാവിലെ ബ്ലഡിൽ നിന്നെടുത്ത അയാൾ കാശിന് വരുമ്പോൾ തലേദിവസം മദ്യപിച്ചു പോയി. അപ്പോൾ പ്രശ്നവും ഈ പ്രശ്നവും 1+1=2 പ്രശ്നമായത് മാറുന്നുള്ളൂ. എന്നാൽ യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ യഥാർത്ഥമായൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീരും. അടുത്തതായി അതിൻ്റെ ആപ്തവാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. യെശയ്യാ 53:5 നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്നെഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷയാണ് യേശു കർത്താവ് അനുഭവിക്കാനിടയായത്. യേശു നമ്മുടെ സമാധാനത്തിന് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ ആ സമാധാനം നമ്മൾക്ക് സൗജന്യമായി ദൈവം നൽകി തരികയാണ്. സമാധാന അന്തരീക്ഷത്തിൽ നമുക്ക് പോകുവാൻ കഴിയും. ഈ ലോക ഗവൺമെൻറ് നമുക്ക് നൽകിത്തരുന്നത് ക്രമസമാധാനമാണ്, ക്രമസമാധാനം. ഒരു സ്തോത്രമല്ലെളിയ, ഒരു തുലാസിൻ്റെ 2 തട്ട് പോലെ ക്രമസമാധാനമാണ്. പക്ഷേ നദി പോലെ നമുക്ക് സമാധാനം തരുവാൻ, നമ്മളുടെ ഭവനത്തിൽ ശാശ്വതമായ സമാധാനം തരുവാൻ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു കർത്താവിന് മാത്രമേ സാധ്യമാകൂ എന്ന് തിരുവചനം ആധികാരികമായി പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ മേലെ സമാധാനത്തിനുള്ള ശിക്ഷയായത്? 22 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യമാണ് ഒരു വാക്യം. എന്നാൽ
ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. യേശു കർത്താവ് നെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാകുന്ന 22 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് ഞാൻ വായിച്ചത്. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. അപ്പോൾ ഹൃദയം വേദന കൊണ്ട് ഉരുകി മെഴുകുപോലെയായി. ആര്? നമ്മളുടെ യേശു കർത്താവ്. പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ, ഒരു കാര്യം യഥാർത്ഥമായി നിങ്ങൾ അറിയണം. എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിന് വേണ്ടി, നമുക്ക് സമാധാനം അനുഭവിക്കേണ്ടതിന് വേണ്ടി, നമ്മളുടെ ഹൃദയത്തിൽ സുഖമനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവിൻ്റെ ഹൃദയം മെഴുകുപോലെ ഉരുകിയതെന്ന് തിരുവചനം ആധികാരികമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 26 വാക്യമാണ്, എളിയവർ തന്നു തൃപ്തരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അല്ലെ അവനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയം സുഖത്തോടെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവിൻ്റെ ഹൃദയം മെഴുകുപോലെയായത്. ഇന്ന് ആമുഖമായി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പ്രസ്താവിച്ചുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, ശാന്തി, സന്തോഷം, സ്വസ്ഥത ഇവയെല്ലാം ലഭിക്കുവാൻ ഏക മാർഗം യേശു ക്രിസ്തു എന്ന മാർഗം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ സകല മനുഷ്യവർഗത്തിനും ഏകദേശ കണക്കനുസരിച്ച് 657 ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിലുള്ള 657 മനുഷ്യർക്കും സമാധാനം ലഭിക്കുവാൻ ഏക മാർഗം, ഏക ഉറവ, ഏക സ്ഥാനം യേശു ക്രിസ്തു എന്ന മാർഗം മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുവനാണ് തകർക്കപ്പെട്ടത്, അത് യേശു മാത്രമാണ്. ഇത് സ്വർഗത്തിലെ പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ സമാധാനം നമ്മൾക്ക് അനുഭവിച്ച് മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നിങ്ങളിന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യത, നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാവ് എവിടെയായിരിക്കുമെന്നും കൂടെ തിരിച്ചറിഞ്ഞ് ഒരു യഥാർത്ഥ സമാധാനം നിങ്ങൾ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, മരണത്തോടുകൂടെ നമ്മൾ ഈ ഭൂമിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും വിട്ടുപിരിയേണ്ടതായി വരും. മരണത്തിനപ്പുറത്ത് ദൈവം മാത്രമേ ഉള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. മരണത്തോടുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, സ്നേഹം കൂടിയപ്പോൾ വലിയ പോളിസ്റ്റർ ചേർന്ന വലിയ പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കാൻ തുടങ്ങി. പൂർവ്വപിതാക്കന്മാർ ഈ കോട്ടൻ തുണിയാണ്, ഒയിൽ തുണിയാണ് ഉടുപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമകളായിരുന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, നിങ്ങൾ ലഘുവായ ഒരു വസ്ത്രം മാത്രമേ തന്നുവിടുകയുള്ളൂ. എത്ര ജ്വല്ലറ നടത്തുന്നവരായിരുന്നാലും, എത്ര കിൻഡല് കണക്കിന് സ്വർണ്ണക്കച്ചവടം നടത്തുന്നവരായിരുന്നാലും, ഒരു കാര്യം ഓർക്കണേ, മരിച്ച നിങ്ങളെ പെട്ടിക്കകത്തേക്ക് വെക്കുമ്പോൾ 1 പോലും സ്വർണം തന്നുവിടുകയില്ല. നിങ്ങൾ എത്ര എസ്റ്റേറ്റിൻ്റെ ഉടമയായിരുന്നാലും ശരി, ഇവിടെ അല്ലലിയ ശവമഞ്ചം ഉണ്ടാക്കുന്ന ശവമഞ്ചം, അത് കണ്ണിമാവും പുണ്ണയും അതുപോലെയുള്ള മുരുക്കൊക്കെയാണ്. അതിനേതെല്ലാം പേര് ചേർത്താലും ഒരു കാര്യം മനസ്സിലാക്കണേ, അതെല്ലാം പെയിൻ്റാണ്. എന്നാൽ ഈ പെട്ടി മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എത്ര ഷൂ മാറ്റ് നടത്തുന്നവരായിരുന്നാലും കേവലം ഒരു വില കുറഞ്ഞ ഷൂ മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ. ഒന്ന്, എത്ര വില കൂടിയ ഷൂ മാറ്റ് നടത്തുന്നവരായിരുന്നാലും കേവലം വില കുറഞ്ഞൊരു ഷൂ. എത്ര ടെക്സ്റ്റൈൽസ് നടത്തുന്നവരായിരുന്നാലും കേവലം വില കുറഞ്ഞൊരു തുണി, ഒരു ഓയിൽ തുണി, ഒരു കോട്ടൺ തുണി മാത്രമേ ലഭിക്കുകയുള്ളൂ. എത്ര ജ്വല്ലറി നടത്തുന്നവരായിരുന്നാലും ഒരു പണത്തൂക്കം സ്വർണം നിങ്ങൾക്ക് തന്നുവിടുകയില്ല. എത്ര മാത്രം സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായി താങ്കളായിരുന്നാലും ഒരു കാര്യം അറിയണം, ആരുടെ മണ്ണ് മാത്രമേ താങ്കൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം വാരിക്കൂട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി ഓർക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മരണത്തിൽ നിങ്ങൾ വേർപിരിയുമ്പോൾ ഇത് യാതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. മരണത്തിനപ്പുറത്ത് നിത്യതയിൽ യേശുവിനോടുകൂടെ ജീവിക്കുവാൻ യേശുവിൻ്റെ തിരുവചനം അനുസരിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് പാപത്തോടും പാപവഴികളോടും വിടപറഞ്ഞ് ജീവിച്ചെങ്കിൽ മാത്രമേ
സാധ്യമാകും എന്ന സത്യം ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതുകൂടെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു സമാധാനമുള്ള വ്യക്തിയായി മാറുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് കോടിക്കണക്കിനുള്ള ഒരു ഭവനം ഉണ്ടായിരിക്കാം, പക്ഷേ ശെമിത്തേരിൽ 6 അടി നീളമുള്ള 6.5 അടി നീളമുള്ള ഒരു സ്ഥലം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഭൂമിയിൽ നിങ്ങളുടെ പേര് എന്തെല്ലാമായിരുന്നാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളിൽ കുടികൊള്ളുന്ന ആത്മാവ് നിങ്ങളെ വിട്ടുപിരിഞ്ഞാൽ ആരായിരുന്നാലും ശരി ആ ശരീരത്തിന് ശവമെന്നാണ് പേര്. ഒരു കാര്യം നിങ്ങൾ അറിയണേ, ഏത് മനുഷ്യനായിരുന്നാലും വില കൂടിയ ഭക്ഷണം കഴിക്കുന്നവനും വില കൂടിയ വസ്ത്രം ധരിക്കുന്നവനും വില കൂടിയ എന്ത് ധരിക്കുന്നവനായിരുന്നാലും ശവമായി കഴിഞ്ഞാൽ മരിച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ നീ കേവലം ഒരു ക്രിമിനായി മാറുവാനുള്ളവനാണ്. ഇന്ന് പകൽക്കാലം ഈ സത്യം നീ തിരിച്ചറിയണം. മനുഷ്യൻ ഒരു നിസ്സാര ജീവിയാണ്, അവനിൽ കുടികൊള്ളുന്ന ആത്മാവാണ് വിലയേറിയത്. ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് പ്രാപിക്കേണ്ടത്. അത് പ്രാപിക്കാതെ ജീവിക്കുന്നത് ബോഷത്വമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഇതൊന്ന് ആലോചിച്ച് സമാധാനപരമായി ജീവിക്കുവാൻ ഒരു ദൈവവചന പണ്ഡിത ദൈവോചന പ്രഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ വ്യക്തമായ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇത് സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ്. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കരുതും മരണശേഷം ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും കർമ്മമാർഗങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങളെ സായൂജ്യം തരും അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിത്യമായ സ്വർഗം തരുമെന്ന് ചിന്തിക്കരുത്. 2 കൊരിന്ത്യലേഖനം 5:10 മരണവീട്ടിലല്ല ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വായിക്കണം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇന്ന് പകലിൽ ഒരു കാര്യം അറിയണം, മരണശേഷം മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടല്ല പ്രിയമുള്ളവരെ, അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു വരവേ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു യേശു നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന സദ്വർത്തമാനത്തിൽ നിങ്ങൾ വിശ്വസിച്ച് അത് കേട്ട് നിങ്ങൾ വിശ്വസിച്ച് പാപത്തോടും പാപവഴികളോടും നിങ്ങൾ വിട പറഞ്ഞ് ദൈവവചന വ്യവസ്ഥിതിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയും. ഇതാണ് സത്യം എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. യേശു ദൈവമാണ്. യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം ക്രൂശല മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ നിത്യരാജ്യത്തിന് നിത്യ സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കേണ്ടതിനാണ്. യേശു ആരാധ്യനായ ദൈവമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചല്ലോ, യേശു കർത്താവ് ആരാധ്യനായ ദൈവമാണ്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 5:12 രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് 4 ജീവികളും 24 മൂപ്പന്മാരും അവനെ വണങ്ങി നമസ്കരിച്ചു. യേശു കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഇവിടെ എന്തെല്ലാമാണ് പറയുന്നത്? അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോത്തായിൽ അല്ലലിയ റോമൻ പടയാളികളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട കുഞ്ഞാടാണ് അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു കർത്താവ്. ആ കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ അല്ലലയ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലലയ 4 ജീവികളും 24 മൂപ്പന്മാരും അത്യുച്ചത്തിൽ ആർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന കാഴ്ചയാണ് സ്വർഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, യേശു ദാസനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് യേശു കേവലം ഒരു ദാസൻ മാത്രമല്ല, ദാസനായി തീർന്നതാണ്. അവൻ അത്യുന്നതനായ ദൈവമാണ്. ആ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്വർഗത്തിൽ യേശുവിനെ ആരാധിക്കുകയാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മളെ ജീവനതുല്യം സ്നേഹിക്കുന്ന യേശു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെയും യഥാർത്ഥമായി സ്നേഹിച്ച
ഒരുവന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. നമുക്ക് ജീവനെ തന്ന ജീവദാതാവായ യേശുവാണ് നമ്മുടെ പ്രാണപ്രിയൻ. അവൻ്റെ സ്നേഹത്തോളം വലുതായൊരു സ്നേഹവും ഈ ലോകത്തിലില്ല. മനുഷ്യ സ്നേഹമെല്ലാം ശവക്കുഴി വരെ മാത്രമേയുള്ളൂ. ശവക്കുഴിക്കപ്പുറത്തും നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹവാനാണ് യേശു കർത്താവ്. അടുത്തതായി തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനും കഴിയുന്ന ഒരു വലിയ വസ്തുതയാണ് ഈ യേശു ആരാണ്. 1 തിമോത്തിയോസ് 6:15-16 ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവനാണ് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ്. ഇന്ന് പകലിൽ നമ്മൾ അറിയണം, ധന്യനായ ഏകാധിപതിയാണ്. ഈ ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവര് ഏകാധിപതികളായി തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ധന്യനായ ഏകാധിപതി യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. യേശു നമുക്ക് വേണ്ടി നൽകുന്നതെല്ലാം നന്മയാണ്. യേശു നമ്മളെ നടത്തുന്ന വിധങ്ങളെല്ലാം നന്മയാണ്. പിശാച് നമുക്ക് മായക്കമ്പോളത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ മായാവലയത്തിലാക്കുമ്പോൾ യേശു കർത്താവ് അല്പം പരുഷമായ ഭാഷയിലെങ്കിലും പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചെടുത്തുകൊണ്ട് ശക്തമായി നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാനിടയായിത്തീരും. അത് സ്നേഹമാണ് എന്ന് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആരും കാണാൻ കഴിയാത്ത ദൈവത്വത്തെ വെളിപ്പെടുത്തുവാനാണ് യേശു വന്നത്. ഞാൻ തുടങ്ങിയ എപ്പിസോഡിൽ മുതൽ പല എപ്പിസോഡുകളിലും പറയുന്നൊരു വാക്യമാണ് യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിനെ, യേശുവാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം സ്നേഹം മാത്രമല്ല, ദൈവം ന്യായാധിപതി കൂടിയാണ്, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഒരിക്കലും പ്രൈസലോട് ഹാലലുയ്യ തെറ്റുകളോടുകൂടെ അല്ലലുയ്യ ഒരിക്കലും ഒത്താശ ചെയ്യുന്നവനല്ല ദൈവം. പാപിയെ സ്നേഹിക്കുമ്പോൾ തന്നെ പാപത്തെ വെറുക്കുന്നവനും കൂടെയാണ് നമ്മുടെ വലിയവനായ കർത്താവ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. മത്തായി സുവിശേഷം 5:8 പറയുന്നത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും എന്നെഴുതിയിരിക്കുന്നു. ഹൃദയ ശുദ്ധിയുള്ളവർ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദുഷ്കാമം, ദുശ്ചിന്ത, അത്യാഗ്രഹം, വ്യഭിചാരം, വിടക്കുകണ്ണ്, പക, വിദ്വേഷം, എല്ലാ കാര്യങ്ങളുമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഹൃദയത്തെ ശുദ്ധിയുള്ളതാക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി ഇത്രമാത്രം തകർന്ന് മരിച്ചെങ്കിൽ ഈ യേശുവിനെതിരെ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത് ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഹൃദയം കഴുകപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാകുന്നത്. യേശു പറഞ്ഞു, അല്ലെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് പറയുവാനിടയായി. ദൈവത്തെ കാണുക, ദൈവത്തെ അനുഭവിച്ചറിയുക. വേണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ളതാക്കണം. അഥവാ ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുവാനിട വരുന്നത്. ഇത് സത്യമായ കാര്യമാണ്. അടുത്തൊരു വാക്യം കൂടി വായിച്ച് ഞാൻ നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് 1 തിമോത്തിയോസ് 2:5 വാക്യങ്ങളാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. നമുക്കറിയാം ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്, ആ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെടുവാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട്. കാരണം പരിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുവാൻ ഏക മാർഗമേ ഉള്ളൂ, മനുഷ്യനായിത്തീർന്ന ദൈവം, മനുഷ്യനായിത്തീർന്ന യേശു ക്രിസ്തു. അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് ഒരു കരവും പാപിയായ മനുഷ്യങ്കിലേക്ക് ഒരു കരവും നിവർത്തിക്കൊണ്ട് ക്രൂശിൽ പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോട് ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ വലിച്ചെടുപ്പിച്ച് മക്കളാക്കി തീർത്ത പ്രക്രിയ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ് സാക്ഷാൽ മധ്യസ്ഥത എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയണം, മധ്യസ്ഥത എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധരിക്കും. ആരെങ്കിലുമൊക്കെ മധ്യസ്ഥത അടച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ആരെങ്കിലും ശുപാർശ ചെയ്യാനായിരുന്നെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഇത്രമാത്രം പീഡകൾ സഹിച്ച് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല.
അപ്പം നമ്മൾ അറിയണം, ആ ഏതെങ്കിലും മധ്യസ്ഥനെ അല്ല, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ആർക്കെങ്കിലും മധ്യസ്ഥനായി തീരുവാനും കഴിയുകയില്ല. ഏക മധ്യസ്ഥനുണ്ട്, അത് യേശു കർത്താവ് മാത്രമാണ്. ആ മധ്യസ്ഥത പരിഹാരം വരുത്തിയതിന് ശേഷമുള്ള മധ്യസ്ഥതയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി നിങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞ് നിങ്ങളുടെ ഒരു ഗ്ലാസ് പൊട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ വന്നിട്ട് പറയുകയാണ്, പോട്ടെ അച്ചായ, അത് കൊച്ചല്ലേ, അവന് സ്കൂളിൽ പോയതല്ലേ, അവൻ അറിവില്ലായ്മ കൊണ്ട് മാവേലെറിഞ്ഞപ്പോൾ അബദ്ധവശാൽ നിങ്ങളുടെ ഗ്ലാസ് പൊട്ടിയതാണ്, അതുകൊണ്ട് നിങ്ങളതങ്ങ് ക്ഷമിച്ചുകൂട് എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതൊരു യഥാർത്ഥ മധ്യസ്ഥതയല്ല, അതൊരു യഥാർത്ഥ മധ്യസ്ഥതയല്ല. കാര്യം ഞാൻ പോകുന്ന കഴിയുമ്പോൾ ഓർക്കും, ഒരു പാസ്റ്റർ നടക്കുന്നു, എൻ്റെ ക്ലാസ് പൊട്ടിയത് പോയത് തന്നെയാണ് എന്ന് പറയുവാനുണ്ട്. എന്നാൽ വേറൊരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ചേ, ഞാൻ ആ ക്ലാസ് അങ്ങ് മാറ്റിയിട്ട് തരികയാണ്, എന്നിട്ട് തൻ്റെ ചെലവിൽ ആ ക്ലാസ് അങ്ങ് മാറ്റിയിട്ടിട്ട് അല്ലെങ്കിൽ പറയുകയാണ്, ആ ചെക്കൻ അറിവില്ലാതെ ചെയ്തു പോയതാണ്, അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ മധ്യസ്ഥതയാണ്. അപ്പോൾ പാപത്തിൻ്റെ പരിഹാരം മരണമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപവിമോചനമില്ല എന്നുള്ള പ്രമാണത്തെ ശിരസാവഹിച്ചതനുസരിച്ച യേശു മാത്രമാണ് മധ്യസ്ഥൻ. വേറെ ആർക്കും മധ്യസ്ഥനാകാൻ യോഗ്യതയില്ല. നിങ്ങളെ സത്യമൊന്ന് കണ്ണു തുറന്ന് തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, യേശു മാത്രമാണ്. കാരണം സകല മനുഷ്യർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഏകരക്ഷകൻ യേശു മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിലെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. ദൈവമൊന്നേയുള്ളൂ. ആ ദൈവത്തിനും മധ്യസ്ഥനും ഒരുവനാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തിലെ എല്ലാ ഭാഷയും മനസ്സിലാകുമെന്ന് തെറ്റിദ്ധരിക്കല്ലേ, അങ്ങനെ ഒരു സംഭവമില്ല. സർവജ്ഞാനിയായ യേശുവിന് മാത്രമേ ലോകത്തിലുള്ള സകല ഭാഷകളും നിശ്ചയമുള്ളൂ. കാരണം എല്ലാ മനുഷ്യർക്കും ഭാഷ കൊടുത്തവന് മാത്രമേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഭാഷ വശമുള്ളൂ. അങ്ങനെ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥനായി തീർന്ന ഏക രക്ഷകനായ യേശു ദൈവമാണ്. ഈ യേശുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ സമാധാനം, യഥാർത്ഥമായ ശാന്തി, യഥാർത്ഥമായ സ്വസ്ഥത എല്ലാം ലഭിക്കണമെങ്കിൽ സ്വസ്ഥതയുടെ ഉറവിടമായ യേശുവിൽ നമ്മൾ വരണം. സകല മനുഷ്യവർഗത്തിൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി അല്ലലിയ ശിക്ഷ അനുഭവിച്ച യേശുവിൽ മാത്രമേ സമാധാനമുള്ളൂ. പ്രിയമുള്ളവരെ, മദ്യമോ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സുഖഭോഗമോ നിങ്ങൾക്ക് സാക്ഷാൽ സമാധാനം തരികയില്ല. മദ്യം നിങ്ങൾക്ക് പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങൾ കൂട്ടുകയല്ലാതെ കുറക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് യഥാർത്ഥമായ കാര്യമാണ്. മദ്യം നിങ്ങളുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കും, മദ്യം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, മദ്യം നിങ്ങളുടെ ധനത്തെ നശിപ്പിക്കും, മദ്യം നിങ്ങളുടെ മാനത്തെ നശിപ്പിക്കും. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുകയില്ല, അങ്ങനെ പല നിലകളിൽ നിങ്ങൾ തകർന്നു പോകും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃക വെച്ചേച്ച് പോകേണ്ട നിങ്ങൾ മദ്യപാനിയായിട്ടാണെങ്കിൽ നിങ്ങളുടെ തലമുറകളിൽ നാളെ അതേ പാത പിൻപറ്റുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നല്ല മോചനം പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് മുന്നേറുവാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ വേദനപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. നിങ്ങൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ സ്നേഹമുള്ള ഈ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി നീട്ടണമേ. സമാധാന പ്രഭുവായ യേശുവേ, അവിടുത്തെ അത്ഭുതം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. ഏതെല്ലാം നിലകളിൽ ഭാരപ്പെടുന്നവരായിരുന്നാലും വിശേഷാൽ ഇവരിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ നിത്യത നിത്യമായ സ്വർഗരാജ്യത്തിൽ യേശുവിനോടുകൂടെ ആയിത്തീരാതെ മുൻപോട്ട് പോകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരത് ചിന്തിച്ച് യേശുവിലൂടെ നിത്യത കോഹരിക്കാരാക്കി ഇവരെ തീർക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണമേ. കർത്താവ്, ഈ മാള പട്ടണത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതെടുത്ത് ചെയ്യുന്നതിൻ്റെ മകനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇന്ന് പകൽക്കാലം ആദരിക്കണമേ. വൈദ്യുതിയുടെ യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളില്ലാതെ ദൈവവചനം ശ്രവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡുമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് അടിയൻ കടന്നു വരുന്നതുവരെ ദൈവം നിങ്ങളെ ചെറിയ കീഴിൽ മറക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.